ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നേതാക്കൾ എന്നും നേതാക്കളാണ് അണികൾ എപ്പോഴും അണികളും അതുകൊണ്ട് നേതാക്കന്മാരെ വിമർശിക്കാനെങ്ങാൻ അണികൾ വന്നാ എന്റെ തനി സ്വരൂപം ഞാൻ കാണിക്കുമേ അല്ല സിംഹട്ടാ അതെന്ത് വർത്താനാണ് നേതാക്കന്മാരെ അണികളെ വിമർശിച്ചു എന്നൊക്കെ വരും എന്ന് കരുതി നടപടി എടുക്കാനൊന്നും ആരും ഇങ്ങോട്ട് വരണ്ട ഒരു ചുക്ക് നടക്കില്ല ഏ എടോ ഞാൻ നിങ്ങളെ സംസ്ഥാന അധ്യക്ഷനാടോ ഏത് സംസ്ഥാന അധ്യക്ഷനായാലും ഇതാണ് പറയാനുള്ളത് പഷ്ടേ സുധാകരട്ടാ ഇപ്പൊ പണ്ടത്തെ പോലും നല്ലോ കാര്യങ്ങള് നിങ്ങളീ അണികൾ എന്ന് പറഞ്ഞ ടീംസ് ഉണ്ടല്ലോ മുൻപിൻ നോട്ടില്ലാത്ത ആളുകളാണ് അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ നിന്നോ വെറുതെ പണി വാങ്ങിക്കൂട്ടണ്ട അവർ പറഞ്ഞാൽ പറഞ്ഞതാ നേതാക്കന്മാരെ വിമർശിക്കും എന്ന് പറഞ്ഞാൽ വിമർശിക്കും നിങ്ങൾ വെട്ടാനും കൊല്ലാനും ഇറങ്ങാൻ പറഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാതെ ഇറങ്ങുന്നില്ലേ ഏതാണ്ട് അതേപോലെ ഇതെന്താ ഇപ്പോൾ സുതാരേട്ടിനും അണികളും തമ്മിലൊരു കശവിശ എന്നാവും നിങ്ങൾ ആലോചിക്കുന്നത് പറഞ്ഞുതരാം അഞ്ച് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ കോൺഗ്രസ് എട്ട് നിലയിൽ പൊട്ടി മത്സരിച്ച സീറ്റുകളിൽ എഴുപത്തിയഞ്ച് ശതമാനത്തിലധികത്തിലും കെട്ടിവെച്ച കാശ് പോലും കിട്ടാത്ത അതിദാരുണ തോൽവി അതിന്റെ ഭാഗമായി കേരളത്തിൽ അവിടെ ഇവിടെയായി കുറേ പോസ്റ്ററുകൾ പൊങ്ങി പിന്നാലെ സോഷ്യൽ മീഡിയയിലും പൊങ്കാല കൊണ്ട് നിറഞ്ഞു അഞ്ച് സംസ്ഥാനങ്ങൾ വിറ്റുതുളച്ച കെ സി വേണുഗോപാലിന് ആശംസകൾ ഇത് നേതാക്കന്മാർക്ക് സഹിച്ചില്ല രാഹുൽ ഗാന്ധിയുടെ പ്രിയങ്ക ഗാന്ധിയുടെ സോണിയ ഗാന്ധിയുടെ ഒക്കെ കഴിവില്ലായ്മയെ ട്രോളുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കൂടി സ്വന്തം അണികളുടെ ഭാഗത്ത് നിന്ന് തന്നെ വന്നപ്പോൾ ആരാടോ അവിടെ നീയൊക്കെ നേതാക്കന്മാരെ വിമർശിക്കാനായോടാ എന്നും ചോദിച്ച് ഉടവാളൂരി കെ സുധാകരൻ രംഗത്തിറങ്ങി സോഷ്യൽ മീഡിയ വഴി നേതാക്കന്മാരെ വിമർശിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സുധാകരൻ ഉണ്ടാസറ ഇനിയാണ് കഥ തന്റെ വിരട്ടിലും കേട്ട് അണികളൊക്കെ മിണ്ടാതെ വാ പൊത്തി മൂലക്കിരിക്കുമെന്ന് കരുതി സുധാകരന് തെറ്റി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ എൻ എസ് നുസൂർ വക തന്നെ കിട്ടി ആദ്യത്തെ പ്രഹരം കണ്ണും വായും ചെവിയും പൊത്തിയിരിക്കുന്ന മൂന്ന് കുരങ്ങന്മാരുടെ ചിത്രത്തോട് ഉപമിച്ച് തന്നെ നുസൂർ സുധാകരനെ ട്രോളി കീപ് ക്വൈറ്റ് ഐ ഇന്ത്യ എന്നൊരു ടാഗ് ലൈനു പിന്നാലെ അണികൾ ഓരോരുത്തരായി വന്ന് സോഷ്യൽ മീഡിയയിൽ സുധാകരനെ പഞ്ഞിക്കിടുന്ന സീനായിരുന്നു കാണാൻ കഴിഞ്ഞത് അതെന്താ നേതാക്കൾ വിമർശനാതീതരാണോ വിമർശിച്ചാലേ നേതാക്കൾ നന്നാവൂ തെറ്റുകൾ തിരുത്തുന്നതിന് വേണ്ടിയാണ് വിമർശിക്കുന്നത് അത് ഇനിയും തുടരും നടപടിയെടുത്ത് മൂക്കിൽ കയറ്റിക്കളയാമെന്ന് ആരും കരുതണ്ട എന്ന് വരയേണ്ടത് അണികളുടെ പ്രതികരണം വിമർശനങ്ങൾ അംഗീകരിക്കാൻ നേതാക്കൾ തയ്യാറാകണം കെ സി വേണുഗോപാൽ അടക്കമുള്ളവർക്ക് നേരെ പരാമർശം നടക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കാനാണ് തീരുമാനമെങ്കിൽ പാർട്ടിയിൽ അണികളായി ആരുമുണ്ടാകില്ല എന്ത് പ്രവർത്തനം കണ്ടിട്ടാണ് കെ സി വേണുഗോപാലിനെ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറിയായി നിയമിച്ചത് ഇനിയും ആ സ്ഥാനത്ത് തുടരാൻ കെ സി വേണുഗോപാൽ യോഗ്യനല്ല പുറത്താക്കണം ഇക്കാര്യങ്ങൾ തുറന്നെഴുതിയതിന്റെ പേരിൽ എന്ത് നടപടിയെടുത്താലും തുടങ്ങി ആകെ മൊത്തം കൊഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ് പ്രശ്നം ഗുരുതരമാണ് സുധാകരേട്ടാ നോക്കി കണ്ടൊക്കെ നിന്നോളൂട്ടോ അധികം കിടന്ന് നെഗളിച്ച ചിലപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അണികളെല്ലാരും കൂടി ചവിട്ടി നിങ്ങളെ താഴെ ഇടാനുള്ള സാധ്യത വരെ കാണാനുണ്ട് ബി കെയർഫുൾ ആ